നമോ ഭഗവതി വാസുദേവായ. എല്ലാവർക്കും കൃഷ്ണ കൃപാ ചാനലിലേക്ക് സ്വാഗതം. ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗണപതിയേ നമ ഓം സരസ്വതിയേ നമ ശ്രീരാം ജയ റാം ജയ ജയ റാം. രാം രാമായണ കഥ. രാവണൻ്റെ കൂടിയാലോചന. ലങ്കയിൽ രാവണൻ രാജസദസ്സ് കൂട്ടി. വെറുമൊരു വാനരൻ വരുത്തിവെച്ച വിനകൾ ഇത്രയുമായ സ്ഥിതിക്ക് ഇനി രാമലക്ഷ്മണന്മാരെ കരുതലോടെ നേരിടാൻ വേണ്ട സന്നാഹങ്ങൾ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. എന്നാൽ വിഭീഷണൻ്റെ ചിന്താഗതി മറിച്ചായിരുന്നു. കാര്യഗൗരവം കണക്കിലെടുത്ത് ചിന്തിച്ച് തീരുമാനമെടുക്കണമെന്നതായിരുന്നു അനുജൻ്റെ അഭിപ്രായം. അന്യഭാര്യയെ അപഹരിക്കുന്നവന് ജീവനടക്കം സകലതും നഷ്ടപ്പെടുമെന്നും സീതയെ കൊണ്ടുവന്നത് തെറ്റായിപ്പോയെന്നും വേഗം മടക്കി കൊടുത്ത് സർവനാശകമായ യുദ്ധം ഒഴിവാക്കണമെന്നും വിഭീഷണൻ വിനയപുരസരം ജ്യേഷ്ഠനെ അറിയിച്ചു. വിഭീഷണൻ്റെ വാക്കുകൾ കേട്ട് ഒരു തീരുമാനമെടുക്കാതെ അന്ന് രാവണൻ സദസ്സ് പിരിച്ചു വിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. അതേക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയായിരുന്നു അപ്രകാരം ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ മന്ത്രിസഭ കൂടി. അപ്പോഴേക്കാരും തന്നെയായിരുന്നു ചർച്ചാ വിഷയം. സീതയെ ഈ നഗരത്തിൽ കൊണ്ടുവന്ന നാൾ മുതൽ ദുർനിമിത്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും അതിനാൽ അവരെ മടക്കി കൊടുക്കേണ്ടതാണെന്നും ഇത് പറയേണ്ട കടമ തൻ്റേതാണെന്നും വിഭീഷണൻ ആവർത്തിച്ചും പറഞ്ഞു. എന്നാൽ ദുർനിമിത്തങ്ങളും മറ്റും വിഭീഷണൻ്റെ തോന്നലുകളാണെന്നും വെറുമൊരു നരനായ രാമനെ തന്നോടെതിരിടാൻ ശക്തിയില്ലെന്നും സീതയെ ഒരിക്കലും രാമന് നൽകില്ലെന്നും ശഠിച്ചു പറഞ്ഞുകൊണ്ട് രാവണൻ വിഭീഷണനെ മടക്കി വെച്ചു. കുംഭകർണൻ്റെ ഉപദേശം. വീണ്ടും മറ്റൊരു സഭ കൂടി. അതിൽ രാവണൻ്റെ മറ്റൊരു സഹോദരൻ കുംഭകർണനും പങ്കെടുത്തു. തുടർച്ചയായി 6 മാസം ഉറങ്ങുകയും ഒരു ദിവസം ഉണർന്നതിന് ശേഷം വീണ്ടും 6 മാസം കാലം ഉറങ്ങുകയും ചെയ്യുന്ന പതിവ്. പണ്ട് ഒരു വരം ചോദിച്ചതിൻ്റെ പദത്തിൽ വന്ന് തകിടം മറിച്ചിൽ കൊണ്ട് കുംഭകർണന് സംഭവിച്ചു പോയി. കുംഭകർണൻ കഠിന തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ഇഷ്ടമുള്ള വരം ചോദിച്ചപ്പോൾ ദേവന്മാർ ഇല്ലാതെ പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിർദേവത്വം എന്ന് പറയുവാൻ തുനിഞ്ഞെങ്കിലും നാക്ക് പിണഞ്ഞ ഉറക്കം തന്നെ ആഗ്രഹമെന്ന അർത്ഥത്തിലുള്ള നിദ്രേവത്വം എന്ന പദമാണ് പുറത്തേക്ക് വന്നത്. പതിവിൻപടി 6 മാസം ഉണർന്ന ശേഷം രാവണൻ സഭ വിളിച്ചു കൂട്ടിയതിൽ കുംഭകർണനും എത്തിപ്പെട്ടതാണ്. തന്മൂലം സീതയെ കൊണ്ടുവന്ന കാര്യമൊന്നും വിഷ്ണു അറിഞ്ഞിരുന്നില്ല. രാവണൻ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഒടുവിൽ രാമലക്ഷ്മണന്മാരെ ഇല്ലാതാക്കാനും സീതയെ കൊടുക്കാതിരിക്കാനും എന്താണ് മാർഗം കണ്ടിട്ടുള്ളത് എന്നായിരുന്നു തന്ത്രശാലിയായ ജ്യേഷ്ഠൻ്റെ ചോദ്യം. ആരോടാലോചിച്ചായിരുന്നു സീതയെ അപഹരിച്ചത് എന്ന മറു ചോദ്യം കേട്ട് രാവണൻ പോലും ഒന്ന് കെട്ടിപ്പോയി. ആ രാമൻ ജ്യേഷ്ഠനെ കൊല്ലാതെ വിട്ടത് തന്നെ ഭാഗ്യമെന്ന് ആത്മകഥം പോലെ പറഞ്ഞത് കേട്ട് രാവണൻ ലജ്ജിച്ചു പോയി. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ജ്യേഷ്ഠനെ രക്ഷിക്കേണ്ടത് ഒരു അനുജൻ്റെ കടമയല്ലേ? രാമാദികളെ കൊന്നും വാനരാദികളെ തിന്നും ജ്യേഷ്ഠൻ്റെ ശല്യം ഞാൻ തീർത്തേക്കാം. കുംഭകർണന് രാമൻ മനുഷ്യനല്ലെന്നും വിഷ്ണു അവതാരം പോണ്ടതാണെന്നും അറിയാമായിരുന്നു. ശ്രീരാം ജയ റാം ജയ ജയ റാം. ശ്രീരാം ജയ റാം ജയ ജയ റാം. ശ്രീരാം ജയ റാം ജയ ജയ റാം.